ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. സോ ഗൈസ്, നമ്മുടെ ഈ ഫുട്ബോൾ 2023 സീസൺ 2 ബേസ് ചെയ്തിട്ട് കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഇവൻറ്റ്സും ഫീച്ചേഴ്സും നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിനെ പറ്റിയിട്ടുള്ള ഒരു വീഡിയോ ഒക്കെ ആയിരിക്കും. ഫസ്റ്റ് ഓഫ് ഓൾ പറയാനുള്ള, നമ്മുടെ സീസൺ 2 വരുന്നത് നമുക്ക് വരുന്ന വേൾഡ് കപ്പിൻ്റെ തീം ബേസ് ചെയ്ത, വേൾഡ് കപ്പാണ് അതിൻ്റെ ഒരു തീം. അതിനൊരു പേരിട്ടേണെന്ന് പറയുന്നത് ഫുട്ബോൾ ഫെസ്റ്റിവൽ എന്നാണ് നമ്മുടെ സീസൺ 2 ആ ഒരു ഇതിൻ്റെ പേര്, തീം കൊടുത്തതാണ് അവർ. അപ്പോൾ പറയാനുള്ളത്, വേൾഡ് കപ്പ് വരുമ്പോൾ നമ്മൾ എല്ലാവരും പ്രതീക്ഷിച്ചിരിക്കുന്നുണ്ട്, അത്യാവശ്യം നല്ല ഫുട്ബോൾ ഗെയിം ആയതുകൊണ്ട് തന്നെ ഒരുപാട് ഇവൻറ്റ്സൊക്കെ ഉണ്ട് തന്നെ. അപ്പോൾ ഒരു ചെറിയൊരു ഭാഗം മാത്രമായിട്ട് ഒരു നോട്ടിഫിക്കേഷൻ ആയിട്ട് ഇപ്പോൾ ഇട്ടിട്ടുള്ളൂ. നമ്മുടെ ഇൻ ഗെയിമിൽ ഇപ്പോൾ അവൈലബിൾ ആണ്, ഇങ്ങനെ ഇരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട്. അതിനെപ്പറ്റി കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ആദ്യം പറഞ്ഞിട്ടില്ല, ഇപ്പോൾ കുറച്ച് ഇവൻറ്റ്സിനെ പറ്റിയിട്ട് പറയുന്നുള്ളൂ. അതിലൊരു ഇവൻ്റ് എന്ന് പറയുന്നത് അത്യാവശ്യം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളാണ്ട്. അതിൽ ഒന്ന് പറയുകയാണെങ്കിൽ നമുക്ക് 1 ബില്യൺ കോയിൻസ് വരെയും കിട്ടാവുന്ന ഒരു ഇവൻ്റ് അവർ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അത് 3-4 ഇവൻ്റായിട്ടാണ്, മീൻസ് ഒറ്റ ഇവൻ്റ് അല്ല, ഒരു ഇൻ്റർനാഷണൽ കപ്പ് എടുക്കുന്നുണ്ട്. അല്ലാണ്ട് തന്നെ ഒരു ഗോൾഡ് ഗ്യാലർ എന്ന് പറയുന്ന പരിപാടി, അങ്ങനെ കുറച്ച് പരിപാടിയൊക്കെ ഉണ്ട്. അപ്പോൾ അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് വേറൊരു വീഡിയോ ചെയ്യുന്ന ചോദിച്ചു, ഒരുപാട് കാര്യങ്ങളുണ്ട് അതിൽ. പാർട്ടിസിപ്പേറ്റ് ചെയ്യാനും, എങ്ങനെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക, എത്ര പേർക്ക് കയറാൻ പറ്റും, എത്ര പേര് ക്വാളിഫൈ ചെയ്യുക, എത്ര കോയിൻസ് കിട്ടും, എത്ര റിവാർഡ്സ് കിട്ടും, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ, കുറേ റൂൾസ് ആൻഡ് റെഗുലേഷൻസും എല്ലാം കൊടുത്തിട്ടുണ്ട് വെബ്സൈറ്റിൽ. അപ്പോൾ ആ മൊത്തം മര്യാദക്ക് സ്റ്റഡി ചെയ്തിട്ടാണ് അതിനെപ്പറ്റി വീഡിയോ ചെയ്യാൻ. അപ്പോൾ ചെറിയ രീതിയിൽ പറയാനാണെങ്കിൽ അത് അത്യാവശ്യം 1 ബില്യണോളം കോയിൻസ് എല്ലാവരും കിട്ടുന്ന രീതിയിലായിരിക്കും ആ ഒരു ഇത് നടക്കുന്നത്. അത് തന്നെ വലിയ കാര്യം, 1 ബില്യൺ എന്ന് പറഞ്ഞാൽ എന്തോരോ എന്ന് ആലോചിക്കുക. അത് ഒരാൾക്ക് മാത്രം, ഒരാൾക്കല്ല, സ്പ്ലിറ്റ് ചെയ്തതൊക്കെ ഇരിക്കും കൊടുക്കുന്നത്. ഇന്ന റീജിയൻ എന്തോ ബേസ് ഒരു സ്പ്ലിറ്റ് ചെയ്തിട്ട് കൊടുക്കണമെന്നൊക്കെയാണ്. അപ്പം അങ്ങനത്തെ ഒരു ഇവൻറ്റ് വരുന്നുണ്ട്, വില്ലിക്കാട് ഒരു ഇ സ്പോർട്സ് ടൂർണമെൻറ്റ് പോലെ ആയിരിക്കും അത്. അത്യാവശ്യം കോമ്പറ്റേറ്റീവ് ആയിരിക്കും. അപ്പം എല്ലാവരും കളിച്ചാലാണ് നമുക്ക് അത്ര കോയിൻസും കാര്യങ്ങളും കിട്ടുള്ളൂ. അങ്ങനത്തെ ഒരു ഇത് വരുന്നുണ്ട്. അപ്പോൾ ഇവൻറ്റ് തുടങ്ങുന്ന സീസൺ 2 ഒന്ന് ആ നിൽക്കണം, അതിന് മുമ്പ് തന്നെ ഇവൻറ്റ് കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പം പറഞ്ഞ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ചെയ്യുക വേറെ. അപ്പോൾ അത്യാവശ്യം എന്താ നല്ലതായിരിക്കും തോന്നുന്നത് വെച്ചാൽ, നമ്മുടെ നവംബറിലൊരു ഒരു മെയിൻ്റെനൻസ് ഉണ്ട്, ലാർജ് സ്കെയിൽ മെയിൻ്റെനൻസ് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ഗെയിം ഏത് കൊല്ലത്തിലായിരിക്കുന്നത്, അതായിരിക്കും ആ ഗെയിമിൻ്റെ ഫ്യൂച്ചർ, അല്ലെങ്കിൽ നമ്മുടെ ഈ ഫുട്ബോളിൻ്റെ ഫ്യൂച്ചർ എന്ന് പറയുക. അപ്പോൾ അത്യാവശ്യം വെയിറ്റ് ചെയ്യുന്നുണ്ട് ഏത് രീതിയിലൊരു കുണ്ടന്നെയെന്ന്, കാര്യങ്ങളൊക്കെ ഉണ്ടെന്നൊക്കെ അറിയാം. എന്തായാലും ഞാൻ മാത്രമല്ല, ഒരുപാട് ഈ ഫുട്ബോൾ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ടല്ലോ, ഈ പെസ് ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ടായിരുന്നു. അപ്പോൾ അവരൊക്കെ വെയിറ്റ് ചെയ്യുന്നത് ഗെയിം മര്യാദക്ക് പണ്ടത്തെ രീതിയിലേക്ക് എല്ലാവർക്കും എൻജോയ് ചെയ്ത് കളിക്കാൻ പറ്റുന്ന ആ ഒരു ഷേപ്പിലേക്ക് തിരിച്ചു വരുമെന്ന്, അല്ലെങ്കിൽ വരാൻ കാണാൻ വേണ്ടിയിട്ടാണ് ഞാനതിനു വേണ്ടി വെയിറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ അതാണ് ഇപ്പോൾ പറയാനുള്ള കാര്യം. മീൻസ് ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ എന്തായാലും ഇടുന്നതായിരിക്കും. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ, നമ്മുടെ ദിവാലി സെയിലും തോന്നിട്ടുണ്ട്, ദിവാലിയുടെ ഭാഗമായിട്ടൊരു ചെറിയൊരു കോയിൻ സെയിലും കാര്യങ്ങളും വന്നിട്ടുണ്ട്. അത് എനിക്ക് വലിയൊരു കാര്യമായിട്ടൊന്നും തോന്നുന്നില്ല. എന്ന് വെച്ചാൽ ഒറ്റ എന്തോ ഒരു ഓഫർ പാക്കായിട്ട് തോന്നുന്നു. വെച്ചാൽ കോയിൻസ് നിങ്ങൾ ഒറ്റ ഓഫർ മതി, അത് അത് വലിയൊരു 89 രൂപ ഒക്കെ നമുക്കറിയാം, ഒരു 130 കോയിൻ നമുക്ക് കിട്ടിക്കൊണ്ട്. അതിന് പകരം നമുക്കൊരു 300 കോയിൻസ് കിട്ടും. അത് ഞാൻ വലിയ കാര്യമായിട്ട് അല്ല, വലിയ കാര്യമില്ല എന്ന് പറയാൻ, ഒറ്റ ഓഫർ തന്നിട്ടുള്ളൂ, വേറെ ഒന്നും സാധാ പോലെ തന്നെയാണ്. അതാണ് അങ്ങനെ എടുത്തു പറയാൻ കാരണം. പിന്നെ നമ്മുടെ ഇപ്പോൾ തന്നെയാണ് കുറച്ച് പാക്സും കാര്യങ്ങളൊക്കെയാണ്. ഒരു പ്ലെയർ ഓഫ് ദി വീക്ക് നോക്കാനാണെങ്കിൽ നമ്മുടെ സാക്കേം അവരൊക്കെ ഉള്ളൊരു പാക്കാണ് വന്നേക്കണം. മീസ് എമൗണ്ട് അവരൊക്കെ ഉണ്ട്. നമുക്ക് എപ്പോഴത്തെ പോലെ എല്ലാ വീക്കും സംഭവിക്കണ പോലെ തന്നെ ഒരു പ്ലെയർ ഓഫ് ദി വീക്ക് ഉണ്ട്. അതിൻ്റെ ഒരു ഫ്രീ പാക്ക് ഇറക്കാൻ നമുക്ക് ടൂർ കളിച്ചാൽ കിട്ടും, ആ കാര്യങ്ങളൊക്കെയാണ്. അതല്ലാണ്ട് എപ്പിക് പാക്ക് നോക്കാനാണ് നമ്മുടെ റയൽ മാഡ്രിഡ് വന്നേക്കണം. കസിയസ് ഉണ്ട്, മൊറേൻഡസ് ഉണ്ട്, ഗുറ്റി ഉണ്ട്, ഇവർ മൂന്നിന് വെച്ചിട്ടുള്ളൊരു എപ്പിക് പാക്ക് വന്നതാണ്. അപ്പോൾ നമുക്ക് താല്പര്യം ഉണ്ടെങ്കിൽ കറക്കാവുന്നതാണ്, വേറെ കോയിനൊന്നും പോയി വേസ്റ്റ് ചെയ്യുന്നുണ്ടാവേ. എന്താ വെച്ചാൽ അത്ര ഭാഗ്യം ഉണ്ടെങ്കിലാണ് എപ്പി കട കിട്ടുന്നുള്ളൂ, അല്ലെങ്കിൽ ഒരു 10-20,000 കോയിനോ 30,000 കോയിനൊക്കെ വേണ്ടി വരും, വൈപ്പ് വേണ്ടി വരും. അപ്പോൾ എനിക്ക് ഒന്നുകൂടി എടുത്ത് പറയണമെന്ന് പറഞ്ഞാൽ, നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഇവൻറ്റ്സ് വരുന്നുണ്ട്. അത് അവർ പറഞ്ഞ പോലെ അത്ര കോയിൻസൊക്കെ കൊടുക്കുന്നുണ്ടെങ്കിൽ ഒരുപാട് യൂസേഴ്സിന്, അത് പാർട്ടിസിപ്പേറ്റ് ചെയ്യണ അത്യാവശ്യം യൂസേഴ്സിന് കോയിനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ നമുക്ക് കോയിൻസ് ഉണ്ടാക്കാൻ പറ്റും. എൻ്റെ ഫർദർ ഡീറ്റെയിൽസ് ഞാൻ എന്തായാലും പറയാം. പിന്നെ സീസൺ 2 ഞാൻ പറഞ്ഞുകൊണ്ട് അത്യാവശ്യം പ്രതീക്ഷയുള്ള ഒരു സംഭവമാണ്. എന്തിനും നല്ല രീതിയിൽ പുതിയ മോഡ്സും, ഈ റിപ്പീറ്റഡ് ഇവൻറ്റ്സ് ഒക്കെ ഒഴിവാക്കണം. ഈ റിപ്പീറ്റഡ് ആയിട്ടുള്ള എല്ലാ ആഴ്ചയിലും സെയിം പാറ്റേൺ തന്നെ ആക്കി പോണാ സാറിന് നിർത്തിയിട്ട് പുതിയ നമ്മൾ എക്സ്പെക്ട് ചെയ്തിരുന്നു, യൂസേഴ്സിനോട് എക്സ്പെക്ട് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളായിരിക്കണം നെക്സ്റ്റ് വീക്ക് കൊണ്ടുവരേണ്ടത്. ഇപ്പോഴത്തെ തന്നെ പറഞ്ഞാൽ നമുക്കറിയാം, അടുത്ത വീക്ക് വരുന്നത് ഇന്ന കാര്യം, അല്ലെങ്കിൽ ഇന്ന ടൂറ്, ഇന്ന ചലഞ്ച്, ഇന്ന റിവാർഡ് വെച്ചിട്ടുള്ളതാണെന്ന് നമുക്ക് ഈ ആഴ്ച തന്നെ അറിയാൻ പറ്റും. അതല്ലാണ്ട് യൂസേഴ്സിനോട് എക്സ്പെക്ട് ചെയ്യാൻ പറ്റാണ്ട് മീൻസ് കാത്തിരിക്കണം, അടുത്ത വീക്ക് എന്ത് ഇവൻ്റ് ആയിരിക്കും വന്നേന്ന് കാത്തിരിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു കാര്യങ്ങളൊക്കെ കൊണ്ടുവരികയാണെങ്കിൽ നന്നായിരിക്കും എന്നുള്ള, അത്ര എക്സ്പെക്റ്റേഷൻസ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഗെയിമായിട്ട് പറയുകയാണെങ്കിൽ നന്നായിരിക്കും എൻ്റെ ഒരു ഒപ്പീനിയൻ. അപ്പോൾ നിങ്ങളുടെ ഒപ്പീനിയൻസ് പറയാം. എന്തായാലും ലാർജ് സ്കെയിൽ മെയിൻ്റെനൻസും സീസൺ 2 വേൾഡ് കപ്പിൻ്റെ ഇവൻറ്റ്സും ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് മെയിനായിട്ട് ഇപ്പോൾ ഞാൻ വെയിറ്റ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും പറയാം, അവരുടെ കാണാം. ഓക്കെ.